സാങ്കേതിക തകരാറുകൾ മൂലം ജൂൺ സ്പൂൺ വീഡിയോ ജൂലൈ മാസം പബ്ലിഷ് ചെയ്തതിൽ ക്ഷമാപണം ചോദിച്ചതുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അപ്പൊ തുടങ്ങല്ലേ? പോയി. ഹലോ, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ വട ഈറ്റിനിടേ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വട ഈറ്റിനിടേ ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും കുട്ടി 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 വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു എന്താ പറയുക, ഒരു മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. ബിക്കോസ് ടുഡേ വി ആർ ഇൻട്രൊഡ്യൂസിങ് ജർമ്മൻ ഫുഡ്. അപ്പോൾ ജർമ്മൻ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അയ്യോ സപ്പർ വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, നമ്മൾ മൂന്ന് തരത്തിലാണ്, ഇവര് മൂന്നെണ്ണം കഴിക്കാറുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ മൂന്ന് ഫുഡുകൾ, അപ്പം എല്ലാ ഫുഡും നമുക്ക് ഒറ്റ ദിവസം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എല്ലാ മന്തും നമുക്ക് ഓരോരോ വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ആഴ്ച ഓരോരോ ഫുഡ് നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, സപ്പറും ഡിന്നറും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പം ഇത് മൂന്നും നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പം ഇപ്പം രാവിലെ സമയം കുറച്ചധികം വൈകിട്ടുണ്ട്, പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഫോർ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ മൈ ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനിങ് എനിമോ ബിക്കോസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, പിന്നെ ജർമ്മൻസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. അത് അവരുടെ അവരുടെ ഒരു സ്വഭാവത്തിൽ അവർക്കത് കാണാനുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ വലിയ പുട്ടും കടലക്കറി ഒന്നും അവർ കഴിക്കാറില്ല. അവരെന്താ വളരെ സിമ്പിളായിട്ട് ബ്രെഡ്, ബ്രോട്ട്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെയാണ് അവർ കഴിക്കാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്ത് കുറച്ചൊരു അഡ്വാൻസ് ലെവലിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ വെയ്. അപ്പോൾ നമ്മൾ ഐശ്വര്യമായി അടുക്കളയിൽ പ്രവേശിക്കുകയാണ്. അടുക്കളയിലേക്ക് കയറിയ ഈ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് മനസ്സിലായത് അടുക്കള ഒരു അധോലോകമായി മാറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പോയത് വൃത്തിയാക്കി ഇട്ട് വരാം. മൂടെ പോയി. അപ്പോൾ അടുക്കള ഞാൻ പോയി വൃത്തിയാക്കി ഇട്ട് വരാം. നിങ്ങൾ പോയിട്ട് മറ്റേ ജൂൺ സ്കൂളിൽ ഞാൻ ഇങ്ങനെ ഓടി കളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ അല്ലേ, അത് പോയി കണ്ടിട്ടാ. ഓക്കെ, അവനത്തേക്ക് ഞാൻ വീട്ട് വൃത്തിയാക്കിയിട്ട് സംഭവമൊക്കെ സെറ്റാക്കി ഇട്ട് വരാം. വെൽക്കം ടു ജൂൺ സ്പൂൺ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കഴിക്കുന്നതാണ് കോൺഫ്ലെക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം ഞാനും വിചാരിച്ചത് നമ്മളിതൊരു വോൾ ബൗളിലായിട്ട് കോൺഫ്ലെക്സ് കഴിക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിലും ബ്രെഡ്, സാൻഡ്വിച്ച് അങ്ങനെ കഴിക്കുന്നതാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഒബ്സർവ് ചെയ്തൊരു സംഭവമാണ്, എല്ലായിടത്തും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട ആൾക്കാർ, ഞാൻ കണ്ട ജർമ്മൻസ് ഒക്കെ തന്നെ അത്യാവശ്യം എല്ലാം കുറച്ച് കുറച്ചെടുത്താണ് കഴിക്കുന്നത്. കുറച്ച് കോൺഫ്ലെക്സ്, ഒരു സാൻഡ്വിച്ച്, ലൈക്ക് ഒരു ബ്രെഡ് സാൻഡ്വിച്ച്, പിന്നെ കാപ്പിച്ചിനോ, അങ്ങനെയെല്ലാം കുറച്ച് കുറച്ചായിട്ടാണ് കഴിക്കുന്നത്. സോ നമ്മൾ അങ്ങനെയാണ് ഇന്ന് ഒരു ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ട സാധനങ്ങള് ഞാൻ ഡേ കാണിച്ചു തരാം. നമുക്ക് ആക്ച്വലി ഫസ്റ്റ് വേണ്ടത് ദാ ഈ ഒരു ബ്രെഡാണ്. ഈ ഒരു ബ്രെഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൈദയുടെ ബ്രെഡല്ല, എന്ത് ബ്രെഡാണത്, നമ്മുടെ കോണിന്റെ ബ്രെഡ്, കോണിന്റെ ബ്രെഡാണ് വരുന്നത് ആണോ. ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു ബ്രെഡ് വരുന്നത്. കാരണം എന്തിനാണ് രാവിലെ തന്നെ നമ്മൾ മൈദയൊക്കെ കഴിച്ച് ഓവറാക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ഇതിലേക്ക് മാറിയത്. എനിക്ക് ടേസ്റ്റ് വൈസ് മൈദ ബ്രെഡിന് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല, ബട്ട് ഹെൽത്ത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ യൂസ് ചെയ്യുന്ന ബ്രെഡ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ എടുക്കുന്ന നമ്മുടെ മീറ്റിൻ്റെ സ്ലൈസ് എന്ന് പറയുന്നത് ടർക്കി കോഴിയുടെ മീറ്റ് സ്ലൈസ് ആണ് എടുക്കുന്നത്. പക്ഷേ ചിക്കൻ, പിഗ്, പലതും പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ മാക്സിമം ചിക്കൻ, എപ്പോഴും നമ്മളിവിടെ ചിക്കൻ കൂടുതലാണ് കഴിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇതിലെങ്കിലും അത് അവോയ്ഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ടർക്കി കോഴിയുടെ സംഭവം എടുക്കുന്നത്. ബട്ട് അതല്ലാതെ നമുക്ക് ചിക്കൻ്റെ സ്ലൈസും കിട്ടും. അപ്പോൾ ഇത് അങ്ങനെ ഒരു സ്ലൈസാണ്, ഇത് നീറ്റാണ് ആക്ച്വലി, കണ്ടോ. അത് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നാണ്. നമ്മളിത് എടുക്കുന്നത് ഇതാണ് പുട്ടൻ ബൂസ്റ്റ് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് പുട്ടൻ ബൂസ്റ്റ് ആണ്.
ഇത്. അപ്പൊ ഇതിന്റെ രണ്ട് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചിറങ്ങണം. അപ്പം നിങ്ങൾക്കറിയാം എനിക്ക് ക്യാപ്പിച്ചിനോനോടുള്ള പരാന്ത് എന്തോരാണ്. അപ്പം ഞാൻ ഇപ്പം നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വൈസ് ആൻഡ് ഹൈസ് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ കാണിച്ച ഇതായിരുന്നു, തീർന്നു പോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പുതിയ കുട്ടി വെർഷൻ ഓഫ് ക്യാപ്പിച്ചിനോ. ലട്ട മട്ടയാസോ ചേ ലാറ്റ് മച്ചിയാറ്റു. It's just like an example of like how a typical German breakfast is all about, okay? പല ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റുകൾ ഇവിടെ കഴിക്കാറുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒബ്സർവ് ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം. പലരും പലതായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്, കാണുന്നത് ജർമ്മനിയിലുള്ളവരൊക്കെ. ബട്ട് ഇതാണ് ഞാൻ കണ്ടതിൽ വെച്ച്. അപ്പോൾ ഞാൻ അങ്ങനെ ഇൻട്രൊഡ്യൂ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി കോൺഫ്ലെക്സും വേണം. ഓക്കെ, നമുക്ക് ഇതെടുത്ത് കഴിക്കാം. കുറച്ച് കോൺഫ്ലക്സ് ഇത് ചവച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ കോൺഫ്ലക്സ് എടുത്ത് വായിൽ പൊക്കണം. ഓക്കെ, നമ്മൾ മുന്തിരി കഴിക്കുന്നു. മുന്തിരി പടം പോത്തം പണ. സമയം ഉച്ചയോട് അടുത്തിരിക്കുന്നു. അപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉച്ചഭക്ഷണം ഹെൻഷൻ ഷ്നിറ്റ്സൽ പ്ലസ് പ്യൂരേ പ്ലസ് സലാഡ് പ്ലസ് ഹെൻഷൻ ഷ്നിറ്റ്സൽ പ്ലസ് പ്യൂരേ പ്ലസ് ഗമ്യൂസ് പ്ലസ് സലാഡ്. നമുക്ക് ടൊമാറ്റോ സൂപ്പ് വേണം. ഓക്കെ, ടൊമാറ്റോ സൂപ്പ് നമ്മൾ ഈ ഷ്നിറ്റ്സലിൽ പോർ ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്പ് ചെയ്താണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് ടൊമാറ്റോ സൂപ്പ് വേണം. ഓക്കെ, സോ നമുക്ക് ഡിപ്പ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ ഷ്നിറ്റ്സൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പ്ലേറ്റ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഗമ്യൂസ് ആണ്. ഗമ്യൂസ് എന്ന് വെച്ചാൽ വെജിറ്റബിൾസ്.
അപ്പം ഇതിനിപ്പം അത്യാവശ്യം തിക്നെസ് ഉണ്ട്, ഒരു തിക്നെസ് മതി. അപ്പം നമുക്ക് ഓഫാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗെമ്യൂസേഷൻ ഇറ്റ്സെൽഫ് പിന്നെ നമ്മുടെ പ്യൂറേ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെയാ ടിപ്പിക്കലായിട്ട് പ്ലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചത്. ഓക്കെ, ജർമ്മൻ ലഞ്ച് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ച പോലെ ഹെൻഷൻ ഷ്നിറ്റ്സല്, അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ്, ഗെമ്യൂസ പ്ലസ് പ്യൂറേ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒബ്സർവ് ചെയ്ത് ഇവിടെ ആൾക്കാർ കഴിക്കുന്നത് ഒബ്സർവ് ചെയ്ത് ചെയ്തതാണ്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, ബട്ട് ഇതൊരു അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഭയങ്കര സ്കൂളിലൊക്കെ ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ഫുഡിലും നമ്മളത് ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് നമ്മൾ വലിയൊരു പ്രൊപ്പോർഷൻ ഓഫ് റൈസ്, കുറച്ച് കറി അങ്ങനെയാണ് എടുക്കുന്നത്. ഇവിടെ എല്ലാം ഈക്വൽ എമൗണ്ടിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഫോർക്കും നൈഫും കൊണ്ടൊന്നും കഴിക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് എളുപ്പം ഫോർക്ക് വെച്ച് കഴിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഫോർക്ക് ഇതാക്കി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കത്തി കൊണ്ട് മുറിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആൾക്കാർ കഴിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സീരിയസ്ലി. അപ്പോഴെനിക്ക് മനസ്സിലായത് റൈറ്റ് ഹാൻഡിലാണ് നൈഫും ലെഫ്റ്റിൽ ഫോക്കും ആണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കട്ട് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാം. പ്ലസ് 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 ഒരു സംഭവം കൂടെ കാണിച്ചു തരാം. കാരണം ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്യുന്നതാണ് ഇവർ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും പുഡിംഗ് അല്ലെങ്കിൽ യോഗേർട്ട് നമ്മൾ ഇവർ കഴിക്കാറുണ്ട്. പുഡിംഗ് ആണോ യോഗേർട്ട് ആണോ എനിക്കിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യോഗേർട്ട് ആണ് കൂടുതൽ ഇഷ്ടം, തൈര് വിഭാഗത്തിൽ പെടുന്നത് തന്നെ. പക്ഷെ അതിൽ ഇവർ ഫ്ലേവറിങ്സ് ആഡ് ചെയ്യും, ബ്ലൂബെറിയുടെയും ഇതിനൊക്കെ. ഇതിപ്പോൾ ബട്ടർ മിൽക്ക് ഡെസേർട്ട് എന്നാണ് പറയുന്നത്. എഗ് ബീർ ആൻഡ് വാനില, അതായത് എഗ് ബീർ എന്ന് വെച്ചാൽ സ്ട്രോബെറിൻ്റെ വാനിലേൻ്റെ ഒരു യോഗേർട്ട് ആണ് ഞാൻ വന്നത്. പക്ഷേ ഇത് ബട്ടർ മിൽക്ക് എന്ന് എഴുതി കാണിക്കുന്നു, എന്താണോ എന്തോ. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, പച്ചക്കറി പച്ചക്കറി അതിൻ്റെ ഒരു വിടക്ക് ചുവയുണ്ട്. പക്ഷേ ഹെൽത്താണ് വൈസ്, അതിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമുക്കൊരു ചുക്കം കിട്ടും. പിന്നെ പ്യൂറേ, നിങ്ങൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഷ്ഡ് പൊട്ടറ്റോസ് നമുക്ക് മാഷ് ചെയ്ത് ചൂടുവെള്ളത്തിൽ അതൊന്ന് ബോയിൽ ചെയ്തിട്ട് മാഷ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സത്യം പറഞ്ഞാൽ ഇത് ആക്ച്വലി നല്ലതാണ്, പക്ഷേ ഈ പൊടി എങ്ങനെ ഇത് ഉരുളക്കിഴങ്ങ് ഇവർ ഇങ്ങനെ ഉണക്കി പൊടിച്ചെടുത്തു എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുഡിംഗ് കഴിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡിന്നറിൻ്റെ പരിപാടികൾ നോക്കാം. ഒരു ദിവസം മൊത്തം തീറ്റ തന്നെ തീറ്റ, എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് തീറ്റ മാത്രമാണോ പരിപാടി എന്ന്. യെസ്, നമ്മൾ ജീവിക്കാൻ വേണ്ടി തിന്നരുത്, തിന്നാൻ വേണ്ടി ജീവിക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറിൻ്റെ പരിപാടി നോക്കാം. പിന്നെ പുഡിങ്ങിൻ്റെ, അല്ല പുഡിങ്ങല്ല, ഇത് യോഗേർട്ടാണോ പുഡിങ്ങാണോ എന്ന് നമുക്ക് തുറന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് കഴിക്കട്ടെ, നിങ്ങളും പോയി കഴിക്കൂ, പ്ലീസ് പോയി കഴിക്കൂ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ യോഗേർട്ടാണെന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതെന്താ സംഭവം അറിയില്ല, നമുക്ക് നോക്കാം. ഇതും കൂടെ കഴിച്ചാലാണ് ജോമിച്ചൊരു തൃപ്തി ആവുള്ളൂ. എനിക്കും ഇപ്പം അങ്ങനെ തന്നെയാണ്, എനിക്ക് എപ്പോഴും തുറക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഹൗ സാറ്റിസ്ഫൈ. ആഹാ, നല്ല പാലും വെള്ളം പോലും ഇട്ടുണ്ട്, പാലും വെള്ളം. നോക്കൂ ഗൈസ്, ഇത് യോഗേർട്ട് തന്നെയാണ്. ഞാൻ നക്കി നോക്കി എനിക്ക് മനസ്സിലായി ഇത് യോഗേർട്ട് ആണ്. ടേസ്റ്റ് ഉണ്ട്, അയ്യോ ഇത് കഴിച്ചപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു തൃപ്തി ആയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ കളർ നോക്കി വാങ്ങിച്ചതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ, ബാക്കിലുള്ള ടൈം 4 മണിയാണ്. ഈ ക്ലോക്ക് ചത്ത് കിടക്കാന്നാണ്, ഞാൻ വന്നപ്പോൾ തൊട്ട് ചത്ത് കിടക്കാണ്. അപ്പോൾ അത് വെച്ച് നോക്കണ്ട ഇപ്പം ടൈം ഇവിടെ
9:09 അപ്പൊ ഇവിടുത്തെ ടൈം 9:09 പുറത്ത് പ്രകാശമുണ്ട്. ഞാൻ കാണിച്ചു തരാം. അവിടെ നോക്കുമ്പോൾ കാഴ്ച കേട്ടോ, ഇതാണ് അവസ്ഥ. നമുക്ക് നൈറ്റിലുള്ള ഫുഡ് സെറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് ഹേൻഷൻ ഷ്നിറ്റ്സൽ ആണെങ്കിൽ വൈകുന്നേരം കഴിക്കുന്നത് ഷ്വൈൻ ഷ്നിറ്റ്സൽ ആണ്. ഷ്വൈൻ ഷ്നിറ്റ്സൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർക്കിൻ്റെ ഒരു ആ ഒരു സംഭവം തന്നെ. അതെ, പക്ഷേ സ്റ്റീക്ക് എന്ന് പറയുമ്പോൾ ഈ സ്റ്റീക്ക് എനിക്ക് തോന്നുന്നത് ഇതിനുള്ളിൽ ചീസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ഷ്നിറ്റ്സൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റീക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിഗിൻ്റെ ഷ്നിറ്റ്സലാണ്. ഞാൻ പോർക്ക്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോർക്ക് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടപ്പോൾ ഇതിന് ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ചിക്കനെങ്കിൽ നല്ലതാണല്ലോ ബാക്കി മീറ്റൊക്കെ, അതാണ് അങ്ങനെ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചത്. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ കുളിച്ചു ഗൈസ്, അതാണ് ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നത്. തീർക്കാക്ക മലന്ന് പോന്നു. ഇതാണ് സംഭവം. ഇതിൻ്റെ കവറ് ഞാൻ എടുത്ത് കാട്ടി കളഞ്ഞു, ബിക്കോസ് എനിക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ കവറൊക്കെ ഒരു അലങ്കാരമായതുകൊണ്ട് മിക്സറിൽ സംഭവമുണ്ട്, പ്ലസ് സലാഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സലാഡും പിന്നെ ടൊമാറ്റോസ്. അപ്പം നിങ്ങൾ വിചാരിക്കും തക്കാളി വെറുതെ കഴിക്കാനാണെന്ന്. അതെ, ഇവിടെ തക്കാളി ആൾക്കാർ വെറുതെ കഴിക്കും. കുഞ്ഞ് ടൊമാറ്റോസ് ആണ്, അതായത് കുഞ്ഞ് തക്കാളീസ്, കുഞ്ഞ് തക്കാളികൾ. ഈ കുഞ്ഞ് തക്കാളികൾ നല്ല മധുരം എനിക്ക് കാണിച്ചു തരാം. ഞാൻ എപ്പോ ചെയ്ത പോലെ ഇത് കുഞ്ഞ തക്കാളികൾ ഭയങ്കര ടേസ്റ്റ് ആണ്. അയ്യോ, നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല ടേസ്റ്റ്. ഇത് ആൾക്കാർ ഇങ്ങനെ വെറുതെ ജംസ് മുട്ടയൊക്കെ ഇങ്ങനെ എടുത്ത് കുറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇതും സലാഡും പിന്നെ ഷ്നിറ്റ്സലുമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആബൻഡസൻ. ആബൻഡസൻ എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് ടൈമിലെ എസൻ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് കിടക്കും. നമ്മൾ പിന്നെ 9:00-9:30 ആകുമ്പോഴാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ മാറ്റണം. അപ്പോൾ വളരെ ലഘുവായ ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, കാണിച്ചു തരാം. അപ്പോൾ ഈ ടൊമാറ്റോ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാന്ന് വെച്ചത്. ഞാൻ ഇവിടെ ജർമ്മനിയിൽ എത്തിയ സമയത്ത് ഇവിടെ ആൾക്കാർ, ഇവിടുത്തെ വയസ്സായവരൊക്കെ, നമ്മൾ 60 വയസ്സുണ്ടാവും എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ സത്യം പറഞ്ഞാൽ 75 വയസ്സ് 80 വയസ്സ്, അതുപോലെ ഉള്ള വയസ്സിനേലും ഒരു 10 വയസ്സ് കൂടുതലാണ് സത്യം പറഞ്ഞവർ. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ഇവർ സ്കിൻ കെയർ ആയിരിക്കും, പ്ലാസ്റ്റിക് സർജറി ആയിരിക്കും? അല്ല, അത് മെയിൻ സംഭവം ഇവരുടെ ഫുഡ് ഹാബിറ്റ് തന്നെയാണ്. ഇവർ പച്ചക്കറി, അതായത് പച്ചയല്ല കഴിക്കുന്നത്, പിന്നെ ആട് തിന്നുന്ന പോലെയാണ് ഇവർ പച്ചയറ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, കടയിൽ പോയി അത് വാങ്ങിച്ചു നോക്കാം. അങ്ങനെ ഞാൻ വാങ്ങിച്ച് ഇപ്പോൾ അത്യാവശ്യം കഴിക്കുന്നൊരു സംഭവമാണ് സലാഡ് എന്ന് പറയുന്നത്, ഗ്രീൻ ലീവ്സ്. നമ്മൾ ചീരയും സംഭവങ്ങളൊക്കെയാണ് കഴിക്കാറ്. ചീരയൊന്നും നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവർ സലാഡ് കഴിക്കും, അതായത് പച്ചയല്ല, അതിനൊരു സോസ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് ഡിപ്പ് ചെയ്ത് ഇവരിങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ആ ഒരു സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യുന്നതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഞാൻ ആ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതാദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബൊക്കെ പോലെ നിൽക്കും. ഒരു കല്യാണ പെണ്ണാണ്. ദൈവമേ, എൻ്റെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നും? ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ ബ്ലാക്ക് ലീവ്സിന് കുറച്ച് കയ്പ്പ് കൂടുതലാണ്. ഇത് പച്ച ലീവ്സ് അത്യാവശ്യം ഓക്കെ ആണ്. ബട്ട് ഇതിന് കൂടെ നമ്മൾ സലാഡ് ഡ്രസ്സറുണ്ട്. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സലാഡ് ഡ്രസ്സറാണ്, സലാഡ് ക്രീം, ഇത് തിരിച്ചറിയും കാണുന്നത്, സലാഡ് ക്രീം. ഇത് നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ട് ഇളക്കി നമ്മൾ കഴിക്കും. അപ്പം നമുക്ക് ഷ്നിറ്റ്സൽ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇത് ഇങ്ങനെ ഒരു പ്ലേറ്റാണ് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ് ഇടുന്നത്. എന്നിട്ട് അതിലേക്ക് ബാക്ക് പേപ്പർ എന്നാണ് ഇത് പറയുന്നത്, അതായത് നമ്മുടെ ബ്രൗൺ പേപ്പർ. ഇത് ഞാൻ എപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നോക്കിയാലും അത് തീർന്നു പോയിട്ടുണ്ടാവും. പോർക്കിൻ്റെ ആണ്, ഇതിൻ്റെ ചിക്കൻ്റെ ഉണ്ട്, ഫിഷിൻ്റെ ഉണ്ട്. എനിക്ക് ഫിഷിൻ്റെ വലിയ താല്പര്യമില്ല, മീനിനൊരു മീൻ ചൊവയാണ്. അപ്പോൾ ബാക്ക് പേപ്പർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഞാനിപ്പോൾ വെച്ച സമയത്ത് കുറച്ച് പേപ്പർ പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി വലിയ കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ കുറച്ച് നേരെ വെക്കുന്നുള്ളൂ. അതേസമയം കുറേ നേരം 1.5 മണിക്കൂറൊക്കെ എന്തെങ്കിലും സാധനം നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാക്സിമം പുറത്തേക്ക് സാധനങ്ങൾ പേപ്പർ വരാത്ത രീതിയിൽ നോക്കണം. ബിക്കോസ് ഇതിൻ്റെ ചൂട് കൂടി ഈ പേപ്പർ കത്തിപ്പോയൊരു അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എന്തൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് വന്ന ടൈമിലാണ്. അത് ഈ ഒരു സംഭവത്തിൻ്റെ, ഞങ്ങളുടെ ഈ ഒരു സാധനത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് തോന്നും. അതായത് ഇത് അത്യാവശ്യം പഴയതാണ്. അപ്പം ഞാനിങ്ങനെ വന്ന് നോക്കുമ്പോൾ തീയൊക്കെ ആളി കത്തുന്നു. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. മാക്സിമം പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യാതെ, പുറത്തേക്ക് നിൽക്കാതെ
അതൊന്ന് തിരിച്ച് അതായത് ബാക്ക് ഒന്ന് മടക്കി വെക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒക്കെ ആവാൻ ഏകദേശം ഒരു 20 to 30 minutes എടുക്കും. അപ്പൊ ആ ടൈം കൊണ്ട് നമുക്ക് സലാഡ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇതിലേക്ക് സ്പ്രെഡ് ആണ് ചെയ്യുന്നത്. വളരെ കുറച്ച് മതി. നമ്മൾ ഇനി എന്ത് സെയിം അല്ലയ്യ, സലാഡ് വേണ്ടെന്ന് വെച്ചാലോ? ഇത് പച്ചക്ക് തിന്നാം. അങ്ങനെ നമ്മളിത് തുറന്നു. കാര്യം അതിനുവേണ്ടി എനിക്ക് ഈ പഞ്ചായത്ത് മൊത്തം ഓടേണ്ടി വന്നെങ്കിലും നമുക്ക് കാര്യം നടന്നാൽ മതിയല്ലോ. ഞാൻ തന്നെ നിന്നാ പോകുന്ന എന്നോട് കൈ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാലഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോ അടുക്കളയിലെ ലൈറ്റ് വളരെ അധപ്പതനമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അയ്യോ, ഞാനുണ്ടെങ്കിൽ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്നവർ സമ്മതിക്കുന്നുണ്ട്, എന്നാ ചെയ്യുന്നു സമ്മതിക്കുന്നു. ഞാനിപ്പോഴാണ് ഗൈസ് ചിന്തിച്ചത്, ജൂണ് മാസം ഏകദേശം പകുതിയോളം കഴിഞ്ഞു. ജൂൺ മാസം കഴിയുമ്പോൾ നമ്മൾ ജൂൺ സ്പൂണും അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കർത്തവ്യം നമുക്ക് ബാക്കിയുണ്ട്. അത് കഴിയില്ല, ജൂൺ സ്പൂൺ വീഡിയോ അവസാനിപ്പിക്കണം. സങ്കടവും എനിക്ക് സങ്കടമാണ് ഗൈസ്. ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നമുക്ക് അടുത്ത മാസം ഇടാം. അപ്പോൾ ജൂൺ സ്പൂൺ എന്ന് പറയുന്നത് ആക്ച്വലി പ്രാസം വെച്ച് ജൂൺ സ്പൂൺ അങ്ങനെ വന്നതാണ്. അപ്പോൾ ജൂലൈയിൽ നമുക്ക് ഇങ്ങനത്തെ വ്ളോഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രാസം വെച്ച് വരുന്ന വേർഡ്സ് വേണം. അപ്പോൾ എൻ്റെ സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്യും, ജൂലൈക്ക് വരുന്ന പ്രാസം, ജൂലൈ ഫുൾ, ജൂലൈ വേണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഏറ്റവും നല്ല വേർഡ് ഞാൻ ആക്ച്വലി എടുക്കുന്നതായിരിക്കും. ഓക്കെ, മീൻ വിത്ത് തക്കാളീസ്, ഇത് നമുക്കിനി കഴുകണം. ഇതാണ് നമ്മുടെ ഷ്നിറ്റ്സല്. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ പ്യൂറേ കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ആക്ച്വലി ടൊമാറ്റോസ് നമ്മൾ വേറെ പ്ലേറ്റിൽ എടുത്തേക്കുന്നത്, പക്ഷെ ഞാൻ കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ ഇതിലിങ്ങനെ ഒരു ഭംഗിക്ക് വെച്ചുതരാം. അയ്യോ, അതിർത്തി കടന്നുപോയി. പിന്നെ അതാ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ടൊമാറ്റോ സോസ്. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ ആയാലും കഴിക്കാം. ഞാൻ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കുന്നു മാത്രം. ഇതിൽ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ തന്നെ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഷ്നിറ്റ്സൽ പ്യൂറേ സലാഡ്, സലാഡ് ഞാൻ കഴിക്കുന്നു കാണിച്ചുതരാം. ഒന്നുമില്ല, ഇങ്ങനെ ഇടില്ല, എന്നിട്ട് ആട് ചവയ്ക്കുന്ന പോലെ ചവച്ചു കഴിയാം. പുറത്തേക്ക് വരുന്നതിന് തള്ളിടാനാണ് നമ്മൾ ഫോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര ഹെൽത്തി ആയിട്ടുള്ള സമയം നമുക്കിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെന്താണ്, ഈ വീഡിയോൻ്റെ അവസാനം സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അടുക്കളയിൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒത്തിരി പഠിക്കാനുണ്ട് അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ വൃത്തിയാക്കി ഇത് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, പിന്നെന്തായിരുന്നു ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒയ്യോ ഒയ്യോ, ഒന്നുകൂടെ പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. യെസ് 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 അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു ജൂൺ സ്പൂൺ വീഡിയോയിൽ കാണുന്നത് വരേക്കും വണക്കം. ഒറ്റ മാറ്റം കഴിച്ചോ.